എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് മീൻ വാങ്ങാൻ പോവാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ഉള്ള എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് നല്ല മീൻ കിട്ടുമോ അല്ലെങ്കിൽ മീൻ ചീഞ്ഞതാണോ. അപ്പൊ കരുതി ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ഒരു വീഡിയോ എടുക്കാൻ. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ചായല്ലോ. ലൈസ, നമ്മള് എന്തിനാ പോന്നേ? എന്ത് വാങ്ങിക്കാനാ പോന്നേ? ഫിഷാ? ഫിഷ് അല്ല വാങ്ങിക്കാൻ പോന്നെ, പച്ചക്കറി അല്ലാലോ. ഇസൊക്കെ ഏത് ഫിഷാ വേണ്ടിയേ? എന്ത് നെത്തലോ? നെത്തലാ വേണ്ടേ? ആ നെത്തൽ നമുക്ക് വാങ്ങിക്കാം. ആ ഫിഷ് വേറെന്താ വേണ്ടേ ഇസക്ക്? ആ പാട്ടച്ചൻ വെച്ച് തരാം. ഇസ പറ, നമുക്കിത് ടി വിയിലിട്ട് കാണാലോ നമ്മള് ഫിഷ് വാങ്ങിക്കാൻ പോന്നെ. ആ പറ, എന്നാ വേണ്ടേ? പച്ചക്കറി വേണോ? പച്ചക്കറിയും മീനും വേണോ? അത് മതി, അത് മതി. ആ എനിക്ക് കട്ടാക്ക വേണ, പച്ചക്കറിയും മീനും മതി അല്ലേ. പച്ചക്കറി നമ്മുടെ വീട്ടിലില്ലേ. ആ ഫിഷ് മാത്രം മതി, നമുക്ക് വാങ്ങിക്കാൻ പോവാ. ആ ശരി. ഇതാണ് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ. ഇവിടുന്ന് പതുക്കെ പോകാൻ പറ്റും, പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്നത് കൊണ്ട് എന്നും പോകാനാവൂല. ഈസ നമ്മളെ പാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളെ പാർക്ക് കാണിച്ചു തരണേ. ഈസ കളിക്കുന്ന പാർക്ക് എവിടെ? എവിടെ എവിടെ എവിടെ? കാണപ്പുറം. ഇതല്ലേ പാർക്ക്? ആ ജിമ്മുണ്ട്. ഈസ കളിക്കുന്ന പാർക്ക് ഏതാ? സ്ലൈഡ് ചെയ്യുന്ന സ്ഥലം ഏതാ? എവിടെ എവിടെ? പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഈസ കളിക്കുന്നത്. ആ നമുക്ക് വന്നിട്ട് സ്ലൈഡ് ചെയ്യാം കേട്ടോ. ഫിഷ് വാങ്ങി വന്നിട്ട്. ആ നമ്മള് ഫിഷിന്റെ അടുത്ത് എത്താറായേ. പാട്ട് വെക്കാം, നമുക്ക് ഫിഷ് വാങ്ങിച്ചിട്ട് പാട്ട് വെക്കാം. ഇല്ല ഫിഷ് വാങ്ങിക്കട്ടെ നമുക്ക് ആദ്യം. ഇസാ നമ്മൾ ഫിഷ് പ്ലാന്റിലെത്തി. ഇതാണ് നമ്മൾ ഫിഷ് മേടിക്കുന്ന കട. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം കിട്ടും, പക്ഷെ പൈസ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നല്ല മീനാ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഫ്രഷ് മീനൊന്നും ആയിരിക്കില്ല, പക്ഷെ കിട്ടും. ഇസാ ഇറങ്ങിക്ക, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്തു. അയില വേണം. ഏതാ വേണ്ടേ? ആ മത്തിയാ? ഇഷ്കത്തി വേണോ? ഏതാ വേണ്ടേ? പ്രോൺസ് വേണോ? കടല മതി. ആവോലില്ല ചേട്ടാ? ആവോലില്ല. ഒരു രണ്ടെണ്ണ മറ്റേ കുഞ്ഞു മത്തി എത്തിയില്ല. നല്ല നെയ്മത്തി. ഒരു ദിവസം ക്രാബ് വാങ്ങിയിട്ട് ഫുൾ ചർത്തിയ നിസ, എന്താന്നറിയില്ല. സാധാരണ അവള് കഴിക്കുന്നതാ ഇതൊക്കെ, അവള് ഫുൾ അതൊന്നും കഴിക്കും. അവളച്ചനും
വേറെ ആർക്കും കുഴപ്പമില്ല. നിസാനി ദാബ് കഴിക്കണ്ട, ഇനി തരൂല കേട്ടാ. നീല കളർ ചിക്കൻ വേണ്ടേ ചേട്ടാ? ഒരു കേജി ഒരു കിലോ ചിക്കൻ. ഇപ്പൊ അല്ല, അത് രണ്ട് മാസമായി. ജൂൺ ഒന്നിനാണ് ട്രോളിംഗ് സ്റ്റാർട്ട്. ജൂലൈ ആഗസ്റ്റ് 12-15 വരെ ഉണ്ട്. 916 രൂപ ഞങ്ങൾ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ച്, 301 രൂപ. ഇതാ ഫിഷിൻ്റെ 916 എല്ലാം കൂടെ. ആ ലൈസ ഇസക്കിനി, ഇസക്ക് എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ ഇസക്ക്? റെഡ് കളർ ഫിഷോ? ഇല്ല ഇല്ല, അത് കഴിക്കരുത്. അച്ഛൻ പ്രോൺസ് വാങ്ങിച്ചേക്ക് ഇസക്ക്, കേട്ടോ. പ്രോൺസ് വാങ്ങിച്ചേക്ക്, പ്രോൺസ് കഴിക്കാം കേട്ടോ. എന്തിന് പ്രോൺസ് കഴിക്കൂല? എന്നാ അച്ഛൻ്റെ ആവോലി തരൂ, അച്ഛൻ്റെ ആവോലി തരൂ കേട്ടോ. ഇസ അച്ഛൻ്റെ ആവോലി തരൂ കേട്ടോ. ഏത് മീൻ? ഇപ്പം അതിന് എത്ര മതി? ഇനി അടുത്താഴ്ച ഇല്ല ഇസ. എന്തിന്ന് ഇസ എവിടെയാ പോകുന്നേ? എന്തുണ്ട്? ആ ഇവിടെ നമ്മളെ കാറുണ്ട്. ഇടയ്ക്ക് നിൽക്കണേ, എന്താ കളിക്കുന്നേ? ഇവിടുന്ന് പിന്നെ നമുക്കെല്ലാം കട്ട് ചെയ്ത് പീസാക്കി തരും. നമ്മൾ റൂമിൽ പോയിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്ക് യു. ഇസാ നടന്നോ, നമ്മളെ സാധനം കിട്ടി. ഈശാ നടക്ക് നടക്ക്. അങ്ങനെ നമ്മൾ മീനും വാങ്ങിച്ച് പോന്ന. മീൻ ഒരാഴ്ചത്തേക്കുള്ള മീനും ചിക്കനും ഉണ്ട്. ഇതാ വണ്ടിയിൽ വെച്ചോ ഈസ. ഇനി നമ്മൾ എവിടെ പോകില്ല. വണ്ടി കയറിക്കോ, വണ്ടി കയറിക്കോ. ഇസാക്കായിരിക്കോ തലകുറ്റിയോടി, തലകുറ്റിക്കോ. വെള്ളം കുടിക്കണോ? അതായിക്കണുട്ടോ. നമ്മളെന്തെല്ലാം ഇപ്പൊ വാങ്ങിച്ചേ? പ്രോൺസ് വാങ്ങിച്ചി, ആവോലി വാങ്ങിച്ചി, ചിക്കൻ വാങ്ങിച്ചി, മത്തി വാങ്ങിച്ചി. ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ അതൊന്ന് തീർക്കുക. ആ നമുക്ക് വേഗം കുടിച്ചോ, വെള്ളം കുടിച്ചോ, കുടിച്ചോടെ. കുടിച്ചോ. മാറിയൊന്നില്ലടി. അങ്ങനെ ഞങ്ങൾ ഫിഷ് വാങ്ങിച്ച്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാംഗ്ലൂരിലെ ഫിഷ് നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ലൈറ്റ് ഇല്ലേ സാ, മലയാളി ടീംസ് തന്നെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഞണ്ട് വാങ്ങിച്ചിട്ട് ഇസക്ക് പണി കിട്ടി ഛർദിച്ചിന്. ഇസ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. ആ ഇനി പ്രസ് ചെയ്തോ. അങ്ങനെയല്ല. ആ സ്റ്റാർട്ട് ചെയ്യ, സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക്. ആ ഇസ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്.